കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനായി കന്യാകുമാരി തീരത്തേക്കുള്ള വിവേകാനന്ദപുരം പ്രധാന റോഡിൽ നിന്ന് മാധവപുരം വഴി പ്രത്യേകമായ ഒരു റോഡും നിർമ്മിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റതും കന്യാകുമാരി ദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ത്രിവേണി സംഗമത്തിന് തൊട്ടടുത്ത് കടൽത്തീരത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി പതിനാലിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം കന്യാകുമാരിയിൽ ആരംഭിച്ചത്. രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മാസം 27-ാം തീയതി നടന്ന കുംഭാഭിഷേക ചടങ്ങിന് ശേഷം ക്ഷേത്രം പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നുകൊടുത്തു. പൂർണമായും തിരുപ്പതി ക്ഷേത്ര മാതൃകയിലാണ് ഇവിടെയും ദേവസ്ഥാനം പണിതിരിക്കുന്നത്. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം വളപ്പിൽ 5.5 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ₹22.5 കോടി ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി ചെലവാക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കാർ പാർക്കിംഗിന് പ്രത്യേക നിരക്കൊന്നും ഈടാക്കുന്നില്ല. രണ്ട് നിലകളായി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ മുകളിലത്തെ നിലയിലാണ് ദേവപ്രതിഷ്ഠകൾ. കടൽത്തീരത്തോട് ചേർന്നുള്ള ക്ഷേത്രമായതിനാൽ ഇവിടെ നിന്നുള്ള കാഴ്ചയും മനോഹരമാണ്. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണാവുന്ന തരത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രപടികൾ കടന്നു വേണം ദേവസ്ഥാനത്ത് എത്തിച്ചേരുവാൻ. തിരുപ്പതി ക്ഷേത്രത്തിൽ നടത്താറുള്ള എല്ലാ വഴിപാടുകളും നേർച്ചകളും കന്യാകുമാരി ക്ഷേത്രത്തിലും അതേ മുഹൂർത്തത്തിൽ നടത്താം.
തിരുപ്പതിയിൽ പൂജകൾ നടത്തുന്ന അതേ മുഹൂർത്തത്തിലാണ് കന്യാകുമാരിയിലും ക്ഷേത്ര ചടങ്ങുകൾ നടത്തുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിലുള്ള പ്രതിഷ്ഠകളാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലും. വെങ്കടാചലപതിയുടെ പ്രധാന ക്ഷേത്രവും ആണ്ടാൾ ദേവി, പത്മാവതി എന്നീ ദേവതമാരുടെ പ്രതിഷ്ഠയുമുണ്ട്. ഏഴടി ഉയരമുള്ള വെങ്കടാചലപതി പ്രതിമയാണ് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദേവതകളായ ആണ്ടാൾ ദേവി, പത്മാവതി പ്രതിഷ്ഠകൾക്ക് 3.5 അടി ഉയരമുണ്ട്. 3 അടി ഉയരമുള്ള ഗരുഡ പ്രതിഷ്ഠ മുന്നിൽ വെലിക്കല്ലിന് സമീപത്താണ്. 40 അടി ഉയരമുള്ള കൊടിമരവും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ 1500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അന്നദാന മണ്ഡപവും 1000 വിവാഹ ജോഡികൾക്ക് ദർശനം നടത്താനാകുന്ന ശ്രീനിവാസ കല്യാണ മണ്ഡപവും ധ്യാന മണ്ഡപവും ഉൾപ്പെട്ടതാണ്. രണ്ട് നിലകളിലായി കടലിനഭിമുഖമായാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 1500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അന്നദാന മണ്ഡപമുണ്ട്. 1000 വിവാഹ ജോഡികൾക്ക് ദർശനം നടത്താൻ സൗകര്യമുള്ള ശ്രീനിവാസ കല്യാണ മണ്ഡപവും തയ്യാറാക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ധ്യാന മണ്ഡപം പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട്. മുടി കാണിക്ക നൽകുന്ന ഇടവും താഴത്തെ നിലയിലാണ്. മുകളിലത്തെ നിലയിലാണ് ദേവപ്രതിഷ്ഠകൾ. ബലിക്കല്ലും കൊടിമര പ്രതിഷ്ഠയും പിന്നിട്ടാണ് ശ്രീകോവിൽ. ശ്രീകോവിലിൽ പ്രത്യേക മണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് ഇരുവശത്തുമായി ഉപദേവതാ പ്രതിഷ്ഠകൾ. കടലിന് അഭിമുഖമായാണ് ശ്രീകോവിലിൻ്റെയും നിർമ്മാണം. ഇവിടെ നിന്നാൽ കന്യാകുമാരി തീരത്തിൻ്റെ വിശാലമായ കാഴ്ച കാണാൻ കഴിയും. നിരവധി പടിക്കെട്ടുകൾ കയറി വേണം ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന മുകളിലത്തെ നിലയിലെത്താൻ. അലങ്കാരപ്പണികൾ കൊണ്ടു തീർത്ത തൂണുകളും
ഗോപുരങ്ങളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മാതൃകയിൽ തന്നെയാണ് ഇവിടത്തെയും നിർമ്മാണം. വിശേഷ ദിവസങ്ങളിൽ വെങ്കടാചലപതി പ്രതിഷ്ഠയുടെ പാദത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്ന തരത്തിലാണ് ശ്രീകോവിൽ നിർമ്മാണം. തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ക്ഷേത്രഭരണം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 5.5 ഏക്കർ സ്ഥലം വിവേകാനന്ദ കേന്ദ്രം ക്ഷേത്രത്തിനായി സൗജന്യമായി വിട്ടു നൽകിയതാണ്. ജൂലൈയിൽ ഭൂമി പൂജ നടത്തുകയും 2014 ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. 4 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൽ നടത്താറുള്ള ബ്രഹ്മോത്സവം, തേരോട്ടം തുടങ്ങി എല്ലാ ചടങ്ങുകളും അതേ ദിവസം തന്നെ കന്യാകുമാരിയിലെ ക്ഷേത്രത്തിലും നടത്തുന്നതാണ്. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ലഡ്ഡു തിരുപ്പതി ക്ഷേത്രത്തിൽ തന്നെ നിർമ്മിച്ചത് കന്യാകുമാരി ക്ഷേത്രത്തിലും നമുക്ക് ലഭ്യമാകും. സാഗരങ്ങളായ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒത്തുചേരുന്ന കന്യാകുമാരി തീരത്ത് കൂടുതൽ അഴകു നൽകുകയാണ് തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.